സോ ഗൈസ്, നമ്മൾ ഇന്ന് മൂന്നാർക്ക് പോയാണ്. ഇപ്പം സമയം ഏകദേശം 3:24 ആയിട്ടുണ്ട്. ഉടനെ ഇറങ്ങുകയാണ്. നമ്മൾ കോട്ടയത്ത് നിന്ന് രണ്ടുപേരും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ഇപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങാം. അപ്പം നമ്മൾ ഏറ്റുമാനൂർ എത്തിയൊക്കെയാണ്. ഇതാവരൊക്കെയായിരുന്നു നമുക്ക് പിക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. പിന്നെ രമ്യ അവിടെ ഉണ്ട്, അവിടെ രണ്ടുപേരുണ്ട്. അപ്പോൾ ഇവിടെ പെട്രോൾ ബങ്കിൽ നമ്മൾ എണ്ണ അടിക്കാൻ വന്നേ. പെട്രോൾ അടിച്ചു, ഇനിയിപ്പോൾ ഒറ്റ പോകാം. ഇടയ്ക്കെങ്ങാനും ചായ കുടിക്കാൻ നിർത്തണം, അത്രേ ഉള്ളൂ. അപ്പോൾ കാണാം പോകുന്ന വഴി. അങ്ങനെ നമ്മൾ ദാണ്ടിതാ നീലിമംഗലം പാലം എത്തിയിരിക്കുകയാണ്. ഇതാണ് മൂന്നാറിന്റെ എൻട്രി പോയിന്റ്. ഈ പാലത്തിൻ്റെ ഒരു സ്പെഷ്യൽ വൈബാണ് നല്ല. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തന്നെ നല്ലൊരു രസമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് മൂന്നാർ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ എത്തുമ്പോൾ മൂന്നാർ എത്താറായി എന്നൊരു ഫീല്. അപ്പോൾ അടുത്തതായിട്ട് ഇനി നമ്മൾ പോകുന്നത് ചീയപ്പാറ വാട്ടർഫോൾസിലോട്ടാണ്. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോളിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്ന് നടന്നു പോയി നോക്കിയിട്ട് വരാം. ഇതാ നമ്മൾ വന്ന കാർ കേട്ടോ. ഇതാ ആ മൂന്ന് പേര് നിൽക്കുന്നവരാണ് നമ്മുടെ ഗ്യാങ്. ഇത് ഹരിയണ്ണൻ, ഇത് റമ്യ, ആൻഡ് ദിസ് ഈസ് മൈ വൈഫ്, ആൻഡ് ഇതാണ് നമ്മുടെ ചീയപ്പാറ വെള്ളച്ചാട്ടം. ചിറകുകൾ മുളയ്ക്കുവാൻ ഈ വെള്ളം ഒഴുകിയാണ്ട് ഇല്ല കൂടാ തോന്നുന്നു. അടുത്തായിട്ട് നമ്മള് വാലറ വാട്ടർഫോൾസിലോട്ടാണ്. ഇനി നമുക്ക് ഫുഡ് അടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് യാസ് വില്ലേജ് റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. മസാല ദോശയും സാമ്പാറും ചമ്മന്തി അവർ കൊണ്ടുവച്ചു. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചത്രയും ഒരു രുചിയും ഒന്നും ഈ മസാല ദോശയ്ക്കില്ലായിരുന്നു. നമ്മൾ സ്ഥിര ആര്യാസിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ മൂന്നാർ ആയതുകൊണ്ടായിരിക്കാം. എന്താന്നാ, അത്യാവശ്യം ഒരു ആവറേജ്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് കൂടാരം എന്ന് പറയുന്ന ടെന്റിലാണ് നമ്മളിന്ന് ബുക്ക് സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നത്. അത് നമുക്ക് 3 മണിക്കാണ് അവിടെ ചെക്ക് ഇൻ. അപ്പം ഇനിയിപ്പോ നെക്സ്റ്റ് പോകുന്നത് മാമലക്കണ്ടമാണ്. മാമലക്കണ്ടത്തിൽ ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതാണ് മാമലക്കണ്ടം പോകുന്ന റൂട്ട്. ഇതൊന്ന് കാണണം, എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാ. നമ്മളൊരു കാടിന്റെ നടുക്കൂടാ ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴി നമുക്ക് കുറെ ചെറിയൊരു ചാറ്റൽ മഴയും പിന്നെ നിങ്ങൾ കാണുന്ന പോലുള്ള കോടയും കൊണ്ട് ഓ എന്ത് വൈബായിരുന്നു എന്നറിയാമോ. ചിലപ്പോൾ ഈ മാമലക്കണ്ടം എന്ന് പറയുന്ന അറിയപ്പെടുന്ന തന്നെ ചിലപ്പോൾ ഈ റൂട്ട് കൊണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഈ സ്ഥലം വിസിറ്റ് ചെയ്തിരിക്കും, മസ്റ്റായിട്ട്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് പ്ലേസ്. സാധാരണ നമ്മൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് കാട്ടാനകളെ ചിലപ്പം കാണാൻ പറ്റും, പക്ഷെ നമ്മൾ കണ്ടില്ല. പക്ഷേ പച്ച പിണ്ട അവിടെ കിടപ്പുണ്ടായിരുന്നു.
നല്ല സ്മെല്ലും ഉണ്ട്. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി കട്ടനകളെ കണ്ടില്ല. അങ്ങനെ ഇതാണ് നമ്മുടെ മാമലക്കണ്ടം സ്കൂള്. മാമലക്കണ്ട ഹൈസ്കൂളാണ്. വാ, ആ ചെറിയൊരു അരുവി അവിടെ ഉള്ള, പിന്നെ ഫുള്ളൊരു വൈബാ. മഴ 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 മാറ മാറ മാറ. അവിടെ നല്ല മഴയായത് കാരണം നമുക്ക് അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ കുടയൊന്നും എടുക്കാൻ, നമ്മൾ അപ്രതീക്ഷിതമായുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചസും എല്ലാം കാരണം നമ്മൾ കുടയൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നല്ല മഴ കാരണം നമുക്ക് അധികം വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് മൂന്നാറിലേക്ക് പോവുകയായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് കൂടാരം എന്ന് പറയുന്നത് തെൻ സ്റ്റേയിലോട്ടുള്ള റൂട്ടാണ്. ഒരു മൂന്നാറിൽ നിന്ന് ഒരു 5-6 kilometers പോത്തമ്മയുടെ വ്യൂ പോയിന്റിന് അടുത്തായിട്ടാണ്. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് കാണാൻ പറ്റും, ഒന്നും കണ്ടില്ല. വെച്ചാൽ മഴയൊക്കെ പെയ്തത് കാരണം നല്ല കോടയും മഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. പോകുന്ന വഴി നമ്മുടെ വഴിയൊന്ന് ചെറുതായിട്ടൊന്ന് തെറ്റിയായിരുന്നു. പിന്നെ അവരെ വിളിച്ച് ലൊക്കേഷനൊക്കെ കൺഫേം ചെയ്താണ് നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മൾ താണ്ടി ഇതാ കൂടാരത്തിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കൂടാരത്തിൻ്റെ എൻ പോയിന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആണ് കൂടാരത്തിൻ്റെ ഫുൾ വ്യൂസും കാര്യങ്ങളും അവിടുത്തെ ആക്ടിവിറ്റീസും എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദെൻ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്.